നമസ്കാരം. ട്രൂലൈസ് വാർത്തകളിലേക്ക് സ്വാഗതം. സി വിജിൽ ആപ്ലിക്കേഷൻ വഴി എറണാകുളം ജില്ലയിൽ ഇതുവരെ ലഭിച്ചത് 324 പരാതികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് സി വിജിൽ നോട്ടൽ ഓഫീസർ ആയ ലിറ്റി മാത്യു അറിയിച്ചു. പ്ലേ സ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യുന്ന ഈ ആപ്പ് മുഖേന പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ വരുന്ന ഏതൊരു കാര്യവും പൊതുജനങ്ങൾക്ക് പരാതിയായി നൽകാവുന്നതാണ്. സംസ്ഥാനത്ത് നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കും ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കും മാർച്ച് 31 വരെയുള്ള നികുതി കുടിശ്ശിക അടച്ചു തീർക്കുന്നതിനായി സർക്കാർ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് അവസാനത്തെ 5 വർഷത്തെ നികുതി കുടിശ്ശികയുടെ 20% നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 30% ഒറ്റത്തവണ നികുതിയായിട്ട് അടച്ചാൽ മാർച്ച് വരെയുള്ള കുടിശ്ശിക എഴുതിത്തള്ളും. വാഹനത്തിന് നികുതി കുടിശ്ശിക ഉണ്ടോയെന്ന് www.mvd.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും. കൊല്ലം കുണ്ടറയിൽ 3.5 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ അമ്മ കഴുത്തുഞ്ഞരിച്ചു കൊന്നു. അമ്മ ദിവ്യ ജോൺ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ദിവ്യ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു. കോവിഡ് വാക്സിൻ എടുത്തവർക്കും കോവിഡ് വാക്സിൻ പരീക്ഷണത്തിൽ പങ്കാളികളായവർക്കും അബുദാബിയിൽ പ്രവേശിക്കാൻ PCR പരിശോധനാ ഫലം ആവശ്യമില്ല. മറ്റുള്ളവർ അബുദാബിയിൽ എത്തിയാൽ 4ാം ദിവസവും 8ാം ദിവസവും കോവിഡ് 19 PCR ടെസ്റ്റ് എടുത്തിരിക്കണം എന്ന് അബുദാബി പബ്ലിക് ഹെൽത്ത് സെന്റർ അറിയിച്ചു. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് കർണാടകയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംഭവത്തിൽ ശാസനയുമായി കർണാടക ഹൈക്കോടതി. നിയന്ത്രണം കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് കർണാടക സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചത്. 25 ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിട്ടും 4 എണ്ണത്തിൽ കൂടി മാത്രം ആളുകളെ കടത്തിവിടുന്ന നടപടി എന്തടിസ്ഥാനത്തിലാണെന്ന് കോടതി ചോദിച്ചു. സംഭവത്തിൽ ദക്ഷിണ കന്നഡ കളക്ടറോട് വിശദീകരണവും കോടതി ആരാഞ്ഞിട്ടുണ്ട്. സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നാക്ക സംവരണം 50% നിശ്ചയിച്ച ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ സംസ്ഥാനങ്ങളുടെ പ്രതികരണം ആരാഞ്ഞ് കോടതി നോട്ടീസ് അയച്ചു. ആകെ സംവരണം 50% കവിയാൻ പാടില്ല എന്ന ഇന്ദിരാ സാവനി വിധി വിശാല ബെഞ്ച് പുനഃപരിശോധിക്കണോ എന്ന കാര്യത്തിൽ വാദം കേൾക്കാമെന്നും കോടതി വ്യക്തമാക്കി. PSC പരീക്ഷകൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫഷണൽ ആന്റ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് ഓഫീസ് മാർച്ച് 25 സൌജന്യ രജിസ്ട്രേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ 9633765609 7132307356 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. തിരുവനന്തപുരത്ത് മാർച്ച് 11 സംസ്ഥാന ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കബഡി ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീം തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 10 നടക്കും. താൽപര്യമുള്ളവർ വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി രാവിലെ 10 റിപ്പോർട്ട് ചെയ്യുക. വിശദവിവരങ്ങൾക്ക് 9444749 9444742 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. വിമാനയാത്രികർ ശരിയായി മാസ്ക് ധരിക്കാത്തതിനെതിരെ ഡൽഹി ഹൈക്കോടതിയുടെ ശക്തമായ താക്കീത്. വിമാനത്താവളത്തിലും വിമാനത്തിനുള്ളിലും യാത്രക്കാർ ശരിയായി മാസ്ക് ധരിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ട ജസ്റ്റിസ് സി ഹരിശങ്കറാണ് സ്വമേധയാ കേസെടുത്തത്. ഇതിനെ തുടർന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കോടതി എല്ലാ ആഭ്യന്തര വിമാന കമ്പനികൾക്കും കർശന നിർദ്ദേശം നൽകി. കോവിഡ് പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഷാനവാസ്. പരമാവധി തിരക്കൊഴിവാക്കി പൂരം നടത്തുന്നതിനായി കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾക്കു പുറമെ ആരോഗ്യവകുപ്പിലെയും പോലീസിലെയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ട്രൂലൈസ്.